നമസ്കാരം കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കിർച്ചോഫ്സ് ലോ ഓരോ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ട. ഞാൻ ക്ലാസ്സിലെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണം നോക്കി പഠിക്കാൻ പറഞ്ഞായിരുന്നു. കാരണം ആ പ്രോബ്ലംസ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയറായി പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നാണ്. അതുമാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കൽ, പ്ലസ് ടുവിന് പ്രാക്ടിക്കൽ എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒരു ഉപകരണത്തെക്കുറിച്ച് പഠിക്കും, ആ ഉപകരണത്തിൻ്റെ തിയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാലേ, എനിക്കൊരു അലുമിനിയം വയറോ ഒരു കോപ്പർ വയറോ തന്നു. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ റെസിസ്റ്റൻസ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് ഒരു അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കാം. ആ അറേഞ്ച്മെൻറ്റ് എല്ലാവർക്കും അറിയാം ഓംസ് ലോ ആണ്. അപ്പോൾ ആ ഓംസ് ലോ അറേഞ്ച്മെൻറ്റ് ഞാൻ എടുത്തു. ഇങ്ങനെ ഓംസ് ലോ അറേഞ്ച്മെൻറ്റ്, ഇതേ റെസിസ്റ്റർ വയർ എടുത്തു, ആ റെസിസ്റ്റർ വയറിന് പാരലലായിട്ട് ഇതേ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു, ആ റെസിസ്റ്റർ വയറിന് സീരീസ് ആയിട്ട് അമീറ്റർ കണക്ട് ചെയ്തു, ആ റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് അമീറ്റർ കണക്ട് ചെയ്തു, ഇതൊരു ബാറ്ററിയെ കണക്ട് ചെയ്ത് ഇതേ ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട്, അല്ലേ, ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത വോൾട്ടേജിനുള്ള വോൾട്ടേജും കറണ്ടും, വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജും അമീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് വോൾട്ടേജും കിട്ടി കറണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടുത്തെ റെസിസ്റ്റൻസ് കാണാം. പക്ഷേ ഞാൻ ഈ വോൾട്ട് മീറ്ററും അമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള, കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയ ഹീറ്റ് ഉണ്ടാവും, ആ ഹീറ്റ് മൂലം ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറാം. അതുമാത്രമല്ല, ഇവിടുത്തെ അമീറ്ററിൻ്റെയും വോൾട്ടേജിൻ്റെയും ഒരു ഐഡിയൽ അമീറ്ററും ഒരു ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെയും പ്രത്യേകത നമുക്കറിയാം. ഐഡിയൽ അമീറ്റർ എന്തായിരിക്കണം, സീറോ റെസിസ്റ്റൻസ് ആയിരിക്കണം. പക്ഷേ സീറോ റെസിസ്റ്റൻസ് ഉള്ള അമീറ്റർ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ പ്രത്യേകം എന്താ പറയുക, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവണം. പക്ഷേ ഒരിക്കലും ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഉള്ള വോൾട്ട് മീറ്റർ നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ ആക്യുറസി കുറച്ച് കുറവാവില്ലേ, കുറച്ച് കുറവാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആക്യുറേറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, അല്ലേ, റെസിസ്റ്റൻസിന് ശരിയായ വാല്യൂ കണ്ടെത്തണം. ആ റെസിസ്റ്റൻസിന് ശരിയായ വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടിക്കൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതറിയപ്പെടുന്ന പേര് മീറ്റർ ബ്രിഡ്ജ് എന്നറിയപ്പെടാം. എന്തറിയപ്പെടാ പറഞ്ഞേ, മീറ്റർ ബ്രിഡ്ജ്. ആ മീറ്റർ ബ്രിഡ്ജിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റായിട്ടുള്ള വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുക വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. എന്താ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ അൺനോൺ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല, ആ അറിയാത്ത റെസിസ്റ്റൻസ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് അറിയപ്പെടുന്ന പേരാണെന്ന് പറഞ്ഞാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റാണ് പറയാൻ പോകുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അറേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് കണ്ടെത്തണം. ആ കണ്ടെത്തേണ്ട റെസിസ്റ്റൻസ് ഞാൻ വെറുതെ പറഞ്ഞു പി ആന്ന് പറഞ്ഞു. ആ കണ്ടെത്തേണ്ട റെസിസ്റ്റൻസ് ഞാൻ പി ആന്ന് പറഞ്ഞു. ആ പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണെങ്കിൽ കണ്ടെത്തണം. നമുക്ക് തന്നിട്ടുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് പി ആണ്. ആ പി കണ്ടെത്താൻ പറഞ്ഞു. ആ പി കണ്ടെത്താൻ വേണ്ടി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് അറിയാവുന്ന റെസിസ്റ്റേഴ്സ് എടുക്കും, മൂന്നറിയാവുന്ന റെസിസ്റ്റേഴ്സ്. അപ്പോൾ പി എ കണ്ടെത്തേണ്ടത് അറിയില്ല, നമുക്ക് മൂന്നറിയാവുന്ന റെസിസ്റ്റേഴ്സ് എടുക്കും. അത് ദേ ഇങ്ങനെ കണക്ട് ചെയ്തു, ദേ ഇവിടെ ദേ ഒരെണ്ണം കണക്ട് ചെയ്തു, ഇവിടെ ഞാൻ അടുത്ത് കണക്ട് ചെയ്തു, ഇവിടെ ഞാൻ അടുത്ത് കണക്ട് ചെയ്തു. ഇതിന് പി എന്ന് കൊടുത്തു, ഇതിന് ക്യൂ എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ആർ എന്ന് കൊടുത്തു, ഇതിന് ഞാൻ എസ് എന്ന് കൊടുത്തു. വളരെ ചെറിയ കറണ്ടിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു ഉപകരണം ഉപയോഗിക്കാറുണ്ട്. ആ ഉപകരണം അറിയപ്പെടുന്ന പേര് ഗാലനമീറ്റർ അല്ലേ. ആ ഉപകരണം അറിയപ്പെടുന്ന പേര് എന്താ, ഗാലനമീറ്റർ. വളരെ ചെറിയ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗാലനമീറ്റർ. ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താലും ആ കറണ്ട് ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് എന്ത് ഉപയോഗിച്ച് പറ്റും, ഗാലനമീറ്റർ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ആ ഗാലനമീറ്റർ ഞാൻ നടുവിൽ കണക്ട് ചെയ്തു. ഇനി ഇവിടെ ഞാൻ ബാറ്ററി ഒരു ടെർമിനൽ എടുത്തു, ഇവിടെ ഞാൻ ബാറ്ററി ഒരു ടെർമിനൽ എടുത്തു, അത് ഞാനൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു.
ആ ബാറ്ററി ഓഫർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ വി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ അറേഞ്ച്മെൻറ്റ്. പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തണം, ക്യൂവും ആറും എസ്സും നമുക്കറിയാം. ഈ അറിയാവുന്ന റെസിസ്റ്റൻസ് ഉപയോഗിച്ച് പിയുടെ വില കണ്ടെത്തണം. ആ പിയുടെ വില കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിത് തിയറിയെ പറയാൻ പോണത് എങ്ങനെയാണ് നമുക്ക് പി കണ്ടെത്താൻ പറ്റുക അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ആ തിയറി പറയുമ്പോൾ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ പടത്തിൽ വരയ്ക്കാണ്ട്, വി എന്ന് പറഞ്ഞ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് ഐ ആ പറഞ്ഞു. ആ ഐ എന്ന് പറഞ്ഞ കറണ്ട് ഇവിടുത്തെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പി കൂടെ ഐ വൺ ഫ്ലോ ചെയ്തു, ഇങ്ങോട്ട് ഐ ടു ഫ്ലോ ചെയ്തു. ഈ ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് ഇവിടേക്കെത്തി, ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടേക്കെത്തി. ഇനി നമുക്കറിയാം കുറച്ച് എവിടേക്ക് ഫ്ലോ ചെയ്യും, ഗാലിനോ മെട്രിക് ഫ്ലോ ചെയ്യും. കുറച്ച് എവിടേക്ക് ഫ്ലോ ചെയ്യും, ഗാലിനോ മെട്രിക്. അപ്പോൾ ഐ വൺ എന്ന് പറഞ്ഞ കറണ്ട് കുറച്ച് ഗാലിനോ മെട്രിക്ക് പോയി, ബാക്കി ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഐ വണ്ണിൽ ഐ ജി ഇങ്ങോട്ട് പോയി. ഗാലിനോ മീറ്റർ കറണ്ട് ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നത്, ഐ ജി ഗാലിനോ മെട്രിക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ, ഐ ജി. അപ്പോൾ ഐ വണ്ണിൽ നിന്ന് ഐ ജി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യൂവിൽക്ക് എത്ര വരും, ഐ വൺ മൈനസ് ഐ ജി ആയിരിക്കും. ക്യൂവിൽക്ക് എത്ര ആയിരിക്കും പറഞ്ഞാൽ ഐ വൺ മൈനസ് ഐ ജി. കാരണം നമുക്കറിയാം കിർച്ചോഫിൻ്റെ കറണ്ട് ലോ അനുസരിച്ച് ജംഗ്ഷനിലേക്ക് എത്ര കറണ്ട് എത്തണം അത്രയും കറണ്ട് ജംഗ്ഷനിൽ ലീവേ ഇല്ലേ. അപ്പോൾ അതേ ഒരു ഫൈവ് വന്നു, ത്രീ ഇങ്ങോട്ട് പോയാൽ ടു അങ്ങോട്ട് അറിയാം എല്ലാവർക്കും. അപ്പോൾ അതേ ഐ വൺ ഇങ്ങോട്ട് വന്നു, ഐ ജി ഇങ്ങോട്ട് പോയിക്കൽ ബാക്കിയും ഐ വൺ മൈനസ് ഐ ജി അതിൽ കൂടിയാണ്. ഞാൻ അടുത്ത് പറയാം, ദേ ഐ ടു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്തു, ഐ ജി ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്തു, രണ്ടും കൂടി ഇങ്ങോട്ട് പോവല്ലേ ചെയ്യുക. അപ്പോൾ ഐ ടുവും ഐ ജിയും കൂടി ചേർന്ന് ഐ ടു പ്ലസ് ഐ ജി ആയിരിക്കും ഏത് ഈ കൂടെ ഫ്ലോ ചെയ്യുക, എസ് സി കൂടെ ഫ്ലോ ചെയ്യുക. കിട്ടിയാ? അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആവും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ലൂപ്പിന് പേര് കൊടുക്കാം, ദ എ ബി സി ഡി എന്ന് ലൂപ്പിന് പേര് കൊടുക്കാം. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ വെച്ചാൽ നമുക്കറിയാം ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് പിയുടെ വില കണ്ടെത്താൻ പോകും. കാരണം ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അൺനോൺ റെസിസ്റ്റൻസ് ആയ പി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പി എന്നാ അൺനോൺ റെസിസ്റ്റൻസ് ആവണമെന്നില്ല കേട്ടോ, ക്യൂ അൺനോൺ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ നമുക്ക് എന്തെല്ലാം പിയും ആറും എസ്സും അറിഞ്ഞിരിക്കണം. അപ്പോൾ മൂന്ന് റെസിസ്റ്റൻസ് അറിയും, ഒരു റെസിസ്റ്റൻസ് അറിയില്ല. ആ അറിയാത്ത റെസിസ്റ്റൻസ് എത്രയാണ് കണ്ടെത്താൻ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കാം. ഈ അറേഞ്ച്മെൻറ്റ് അറിയപ്പെടുന്ന പേരാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമുക്കറിയാം കിർച്ചോഫിൻ്റെ കറണ്ടിന് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കറണ്ട് എങ്ങനെ അപ്ലൈ ചെയ്ത്, ഐ വൺ ഇങ്ങോട്ട് ഐ ടു ഇങ്ങോട്ട്. ഐ വൺ ഇവിടേക്ക് എത്തി, ഐ ജി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഐ വൺ മൈനസ് ഐ ജി ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. ഐ ജിയും ഐ ടുവും ഒരുമിച്ച് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഐ ടു പ്ലസ് ഐ ജി ആയിരിക്കും. അപ്പോൾ പി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ, ഗാലിനോമീറ്റർ ഓഫ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ജി ആട്ടോ, ഗാലിനോമീറ്റർ ഓഫ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ജി ആണ്. അപ്പോൾ ജി കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി, ആർ ഇ കൂടെ ഐ ടു, ക്യു ഇ കൂടെ ഐ വൺ മൈനസ് ഐ ജി, എസ് ഇ കൂടെ ഐ ടു പ്ലസ് ഐ ജി. സോൾവ് ചെയ്യട്ടെ ഞാൻ. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഇക്വേഷൻസ് ഓൾറെഡി തയ്യാറാക്കി. ഇനി രണ്ട് ഇക്വേഷൻ കൂടി വേണം. ആ രണ്ട് ഇക്വേഷൻ എഴുതാൻ പോവാം. ആ രണ്ട് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ലൂപ്പ് കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാ, ബൈ അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലേ, ഓൺ ദ ലൂപ്പ്. ലൂപ്പിൽ ഏത് ലൂപ്പിലാണ് പറഞ്ഞത്, ഓൺ ദ ലൂപ്പ് ഏതാ, എ ബി ഡി എ. ഏതാ പറഞ്ഞത്, എ ബി ഡി എ എന്ന് പറഞ്ഞ, എ ബി ഡി എ എന്ന് പറഞ്ഞ ലൂപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ എ ബി ഡി എ എന്ന് പറഞ്ഞ ലൂപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഡി എ, ഈ എ ബി ഡി എന് വല്ല ബാറ്ററി ഉണ്ടോ, എ ഡി സി എ അഞ്ചൽ ഇവിടെ ബാറ്ററി ഉണ്ട്, എ ഡി സി എ അഞ്ചൽ ബാറ്ററി ഉണ്ട്. പക്ഷേ ഏതിൽ ബാറ്ററി ഇല്ല, എ ബി ഡി എ വല്ല ബാറ്ററി ഉണ്ടോ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ബാറ്ററി ഇല്ലല്ലോ, ഇല്ല. ആ ബാറ്ററി ഇല്ലെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്, വോൾട്ടേജ് എത്രയാണ്, സീറോ ആണ്. ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് എത്രയാണ് പറഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ സീറോ വോൾട്ട് എന്ന് പറയുന്നത് അല്ലേ, സീറോ വോൾട്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ സമ്മാണ്, കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ സമ്മാണ്. ഞാനിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കാൻ വെച്ചാൽ ഞാൻ എടുക്കുന്ന അതേ ഡയറക്ഷനാണ് ഐ വൺ, ഞാനെടുത്ത അതേ ഡയറക്ഷനാണ് ഐ ജി, പക്ഷേ ഞാനെടുത്ത അതേ ഡയറക്ഷനാണ് ഐ ടു, അല്ല ഐ ടു ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ നമ്മളെടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് സൈൻ കൊടുക്കണം പറഞ്ഞിട്ടുള്ളത്, മൈനസ് സൈൻ കൊടുക്കണ്ടേ, വേണ്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ അതല്ലേ പറഞ്ഞു നമ്മൾ. അപ്പോൾ ഞാനെടുത്ത ഡയറക്ഷൻ ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഐ വൺ ഡേ ക്ലോക്ക് വൈസാണ്, ഐ ജി ക്ലോക്ക് വൈസാണ്, പക്ഷേ ഐ ടു എന്താ ആൻറ്റി ക്ലോക്ക് വൈസാണ്. അതുകൊണ്ട് ഐ ടുവിന് എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം.
ടോട്ടൽ വോൾട്ടേജ് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ സം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ കറണ്ട് ഐ വൺ റെസിസ്റ്റൻസ് പി ആണ്. അപ്പോൾ ഞാൻ ഐ വൺ ഇൻറ്റു പി എന്നല്ലേ ഇതാ കറണ്ട് ഐ ജി ജി കൂടി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഐ ജി ഇൻറ്റു ജി എന്നല്ലേ ഇതാ കറണ്ട് ഐ ടു ആർ ഇ കൂടി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഐ ടു ഇൻറ്റു ആർ എന്ന് ചെയ്താൽ, പക്ഷേ ഐ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ആയ കാരണം എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. ആ മൈനസ് ഐ ടു ഇൻറ്റു ആർ എന്ന് എഴുതി അല്ലേ. ഇതെല്ലാം കൂടി ഏടേതല്ല നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ഈ ലൂപ്പിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞാൽ സീറോ ആണ്. ഈ ലൂപ്പിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, സീറോ ഈസ് ഈക്വൽ ടു അല്ലേ ഐ വൺ പി പ്ലസ് ഐ ജി ജി മൈനസ് ഐ ടു ആർ. ഇവിടെ മൈനസ് ഐ വരെയുള്ള റീസൺ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ ക്ലാസ്. നിങ്ങൾ വ്യക്തമായി കണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൈനസ് മൈനസ് ഐ എന്നത് കിട്ടും, കിട്ടില്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഏത് രീതി കിട്ടിയിട്ടുണ്ടാവും, ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ വണ്ണ് കൊടുത്തു. നമുക്കറിയാം ഈ സർക്യൂട്ട് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി ആവശ്യമുണ്ട് അല്ലേ, ഒരു ഇക്വേഷൻ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ വേണം. അതിനുവേണ്ടി ഞാൻ ബി സി ഡി ബി എന്ന് പറഞ്ഞ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഏതാ ലൂപ്പ് ബി സി ഡി ബി കൺസിഡർ ചെയ്തു. ബി സി ഡി ബി കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യട്ടെ. അപ്പോൾ ലൂപ്പ് ബി സി ഡി ബി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷൻ എടുക്കാൻ പറഞ്ഞേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കാം. ബി സി ഡി ബി, ഇവിടെ ബാറ്ററി ഇല്ല, ഇവിടെ ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ല. ഈ ബി സി ഡി ബി എന്ന് പറഞ്ഞാൽ ക്ലോസ് ലൂപ്പിൽ ബാറ്ററി ഇല്ലല്ലോ, ഇല്ല. ആ വോൾട്ടേജ് സീറോ ആണ്. ആ സീറോ വോൾട്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്രൊഡക്റ്റ് സമ്മാണ്. ഞാൻ അടുത്ത ചെയ്ത ഡയറക്ഷനാ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ദേ ഇത് പോസിറ്റീവ് ആണ്. ഇങ്ങനെ വന്നപ്പോൾ ഇത് ക്ലോക്ക് വൈസ് അല്ല, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിന് എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. ഈ ഐ ജിയും നമ്മുടെ അടുത്ത ഡയറക്ഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അല്ലേ. ഐ ജിയും ഇങ്ങോട്ടാണ്. അപ്പോൾ ഐ ജിക്ക് എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ അല്ലേ. നമ്മൾ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഏത് ഡയറക്ഷൻ എടുത്തേക്കുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ദേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ നോക്കിയാൽ ഞാനെടുത്ത അതേ ഡയറക്ഷനിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലസ് ആണ്. ഞാനെടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്ത് കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. ഞാനെടുത്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഐ ജി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഐ ജിക്ക് എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ പറഞ്ഞോ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ, ക്യൂ ഇക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ മൈനസ് ഐ ജി ആണ്. അപ്പോൾ പറയെന്താ, ഐ വൺ മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ അല്ലേ വരാ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ്. അടുത്ത കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ഇത് ഇൻറ്റു എസ് അല്ലേ വരാ. പക്ഷേ ഇവിടെ എന്ത് സൈൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ മൈനസ് ഐ ടു പ്ലസ് ഐ ജി ഇൻറ്റു എസ് എന്നാണ് വരാ. ഇനി ഞാൻ അടുത്ത ഡയറക്ഷൻ ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഐ ജി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഐ ജിക്ക് മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ മൈനസ് ഐ ജി ഫ്ലോ ചെയ്യുന്നത് ജി കൂടെ കാരണം മൈനസ് ഐ ജി ജി എന്ന് വന്നു. അത് ഞാൻ ഇക്വേഷൻ രണ്ടെന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ ഒന്ന് രണ്ടും എഴുതി കിട്ടി എനിക്ക്. ഇക്വേഷൻ ഒന്ന് രണ്ടും എഴുതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാൻ, ചെയ്ത പ്രൊസീജിയർ കിട്ടിക്കാണും നിങ്ങൾക്ക്. കുഴപ്പമില്ലല്ലോ. എങ്ങനെയാണ് ഈ രണ്ട് ഇക്വേഷൻ വന്നത് മനസ്സിലായില്ലേ? നമ്മളെടുത്ത കഴിഞ്ഞ ക്ലാസ് കാണാത്ത കുട്ടികൾക്ക് ഈ ക്ലാസ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കണ്ട. കഴിഞ്ഞ ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് ഈ ക്ലാസ് എളുപ്പമായിരിക്കും. കാരണം ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതുന്ന മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കഴിഞ്ഞ ക്ലാസ് കാണാം. കിട്ടില്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ഇത് രീതി കിട്ടി കാണും. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നമ്മളൊരു ചെറിയ കണ്ടീഷൻ പറയാൻ പോകാം. പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കണ്ടെത്തണത്, പി ആണ് കണ്ടെത്തണത്. ക്യൂവും ആറും എസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ്. ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്യൂരെ വാല്യൂ മാറ്റി, ക്യൂക്ക് ആദ്യം വണ്ണ് കൊടുത്തു, ഇവിടെയും വണ്ണ് കൊടുത്തു, ഇവിടെയും വണ്ണ് കൊടുത്തു. ഇവിടുത്തെ കറണ്ട് നോക്കി, ഇവിടുത്തെ കണ്ട് കാലോമീറ്റർ കറണ്ട് ഐ ജി കാണാൻ പറ്റില്ല, നമുക്ക് ഡിഫ്ലക്ഷൻ നോക്കി കാലോമീറ്റർ കറണ്ട് ഐ ജി കാണാം. ഞാൻ ക്യൂവും ആറും എസ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കാലോമീറ്റർ കറണ്ട് സീറോ ആക്കി. ക്യൂവും ആറും എസ് ഞാൻ ഇങ്ങനെ മാറ്റി വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഐ ജി എന്തായി മാറി, സീറോ ആയി മാറി. അപ്പോൾ ഐ ജി സീറോ ആക്കുന്ന രീതിയിൽ ഞാൻ ക്യൂവും ആറും എസ് മാറ്റി കൊടുത്തു. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താ, ഐ ജി സീറോ ആക്കല്ല ചെയ്യുക. എങ്ങനെയാണ്, ക്യൂവും ആറും എസ്സും അഡ്ജസ്റ്റല്ലേ. അപ്പോൾ ചെയ്ത കാര്യം എന്താ പറഞ്ഞേ, ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂസ് അല്ലേ ഓഫ് ക്യൂ അല്ലേ ആറ് ആൻഡ് എസ്, ക്യൂവും ആറും എസ്സും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞേ, എന്ത് ചെയ്തു, ക്യൂ ആർ എസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു,
The galvanometer current reduces to zero. By adjusting the value of Q, R, S, the galvanometer reduces to zero. Galvanometer current endaki zero aaki. Galvanometer current zero aaki ennu nammal parayum. Then circuit is in balanced condition. Then circuit is in endha parne balanced condition. Appo nammal term padichu endi balanced condition nu paranjal artham balanced condition parna onnum illa. Ivurtha galvanometer deflection zero aaka. Galvanometer deflection zero aaka. Galvanometer deflection zero aaka parna endha കറണ്ട് സീറോ ആക്കാം. ഏത് ഗാലനോമീറ്റർ കറണ്ട് സീറോ ആക്കാം. ആ ഗാലനോമീറ്റർ കറണ്ട് സീറോ ആവുന്ന കണ്ടീഷൻ അറിയപ്പെടുന്ന പേരാ ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ സർക്യൂട്ട് ഞാൻ ബാലൻസ്ഡ് കണ്ടീഷൻ ആക്കി. ക്യൂവും ആറും എസ് അങ്ങോട്ട് മാറ്റി 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 സർക്യൂട്ട് ബാലൻസ്ഡ് കണ്ടീഷൻ ആക്കി. കിട്ടിയെങ്കിൽ അങ്ങനെ വെച്ചാൽ പറഞ്ഞേ ദെൻ ഇക്വേഷൻ വൺ ബിക്കം ഇക്വേഷൻ വണ്ണിന് എന്ത് മാറ്റം സംഭവിക്കും പറഞ്ഞു. ദെൻ ഇക്വേഷൻ വൺ ബിക്കം വണ്ണിന് എന്ത് മാറ്റം സംഭവിക്കും. ഐ ജി സീറോ ആവല്ലേ ചെയ്യുന്നത്. ഐ ജി എന്തായി മാറും പറഞ്ഞാൽ സീറോ ആയി മാറും. അപ്പോൾ പിന്നെ ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താ കേട്ടോ ഐ വൺ പി മൈനസ് ഐ ടു ആർ സീറോ അല്ലേ. ഐ വൺ പി മൈനസ് ഐ ടു ആർ ഈസ് ഈക്വൽ ടു സീറോ വരും. കാരണം ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഐ ജി സീറോ ആയിപ്പോയില്ലേ. അപ്പോൾ പിന്നെ ഇത് എഴുതണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക ഐ വൺ പി മൈനസ് ഐ ടു ആർ സീറോ വരും. അതായത് നമുക്ക് എന്ത് കിട്ടും, അതായത് ഈ ഐ ടു ആറിനെ പ്രതീകം കൊണ്ടുപോയാൽ നമുക്ക് എന്ത് വരും പറഞ്ഞേ പറഞ്ഞോ. ഐ വൺ പി മൈനസ് പോയാൽ പ്ലസ് ആവില്ലേ, ഈസ് ഈക്വൽ ടു ഐ ടു ആർ എന്നല്ലേ വരാം. ഈ മൈനസ് ഐ ടു ആർ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ഐ ടു ആർ അല്ലേ. അപ്പോൾ ഐ വൺ പി ഈസ് ഈക്വൽ ടു ഐ ടു ആർ. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എഴുതി. അതേപോലെ തന്നെ പറഞ്ഞോ ദെൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2 വിനും സംഭവിക്കും. ദെൻ ഇക്വേഷൻ 2 പറഞ്ഞോ ഐ ജി സീറോ ആയി. ഐ ജി സീറോ ആയല്ലേ ബാലൻസ്ഡ് കണ്ടീഷൻ. ഐ ജി സീറോ ആയി. ഇവിടുത്തെ ഐ ജി സീറോ ആയി. ഈ ഐ ജി സീറോ ആയി. അപ്പോൾ ബാക്കി ഐ വൺ ക്യൂ ഉണ്ടാവും മൈനസ് ഐ ടു എസ് ഉണ്ടാവും. ഇതുണ്ടാവില്ലോ. അപ്പോൾ ഈ ഐ ജി സീറോ ഈ ഐ ജി സീറോ ഈ ഐ ജി സീറോ. അപ്പോൾ ഐ ജികൾ മുഴുവൻ സീറോ ആയി കഴിഞ്ഞാൽ ബാക്കി ഐ വൺ ക്യൂ അല്ലേ, ഐ വൺ ക്യൂ മൈനസ് ഐ ടു എസ് മൈനസ് ഐ ടു എസ് ഈസ് ഈക്വൽ ടു സീറോ വരും. ഈസ് ഈക്വൽ ടു സീറോ വരും. ഈ മൈനസ് ഐ ടു എസ് സമത്തിൻ്റെ പ്രതീകം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരാ പറഞ്ഞേ, നമുക്ക് എന്താ വരാ ഐ വൺ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ടു എസ് പോയി കഴിഞ്ഞാൽ ഐ ടു എസ് എന്നല്ലേ വരാം. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 4 കൊടുക്കട്ടെ. ഐ വൺ ക്യൂ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഐ ടു എസ്. അപ്പോൾ ഐ വൺ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടു എസ്. അതിന് ഇക്വേഷൻ നമ്പർ 4 ചെയ്യാൻ പോണ കാര്യം ഇക്വേഷൻ 3 ഇക്വേഷൻ 4 അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. ഇക്വേഷൻ 3 ഇക്വേഷൻ 4 അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ 3 4 ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞത് ഡിവൈഡ് ചെയ്യല്ലേ. പറഞ്ഞു എന്താ പറയുക ഐ വൺ പി ഈസ് ഈക്വൽ ടു ഐ ടു ആർ ഡിവൈഡ് ബൈ ഐ വൺ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ടു എസ്. ദേ ഐ വൺ വെട്ടിപ്പോയി ഐ ടു ഐ ടി വെട്ടിപ്പോയി. ബാക്കി നമുക്ക് എന്ത് വന്നു പറഞ്ഞ് ബാക്കി നമുക്ക് വന്ന ഇതാണ് പി ബൈ ക്യൂ അല്ലേ. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്നല്ലേ വന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്ത് ഇക്വേഷൻ കിട്ടിയാൽ പറഞ്ഞ് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. നോക്കിയേ ക്യൂവും ആറും എസ്സും അറിയുന്നതല്ലേ. ക്യൂവും ആറും എസ്സും അറിയുന്ന അപ്പോൾ ഈ അറിയാവുന്ന വാല്യൂ ഉപയോഗിച്ച് പി കാണും. ആ പി കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ സർക്യൂട്ട് നിർമ്മിച്ചത്. ഈ സർക്യൂട്ട് നിർമ്മിച്ചപ്പോൾ നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിലാണ് പി മെഷർ ചെയ്യുന്നത്. എന്താ ബാലൻസ് കണ്ടീഷൻ? ഇവിടത്തെയും ഇവിടത്തെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആയതുകൊണ്ട് ഇത് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലല്ലോ. കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്തല്ലേ റെസിസ്റ്റൻസ് മെഷർ ചെയ്തത്. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിട്ടില്ല ചെയ്യാം അല്ലേ. ആ ആക്യുറേറ്റ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ അറേഞ്ച്മെൻ്റ് അറിയപ്പെടുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ വീസ്റ്റോൺ ബ്രിഡ്ജ്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ വീസ്റ്റോൺ ബ്രിഡ്ജ് സോൾവ് ചെയ്യുക? പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ബാലൻസ്ഡ് കണ്ടീഷൻ. എന്താ ബാലൻസ്ഡ് കണ്ടീഷൻ? ഈ ഗാലനോമീറ്റർ കറണ്ട് സീറോ ആയ കണ്ടീഷനാണ്. ഗാലനോമീറ്റർ കറണ്ട് സീറോ ആയ കണ്ടീഷൻ. അപ്പോൾ എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പ്? എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പ്? ബാലൻസ്ഡ് കണ്ടീഷനിൽ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ ബൈ എസ് ആയിരിക്കും. ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും പറഞ്ഞേ? പി ബൈ ക്യൂ ഈസ് ഈക്വൽ എന്തായിരിക്കും പറഞ്ഞേ? ആർ ബൈ എസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. പറഞ്ഞോ എന്താ? അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് ആയിരിക്കും. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്തായിരിക്കും പറഞ്ഞേ? പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് ആയിരിക്കും. അപ്പോൾ പി ബൈ ക്യൂ ഈസ് ഈക്വൾ ആർ ബൈ എസ് ആണെന്നാൽ പി കാണണമെങ്കിൽ ഈ ക്യൂവിനെ പ്രതി കൊണ്ടുപോകുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ക്യു ആർ ബൈ എസ് ഉപയോഗിച്ച് പി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു
ഇവിടെ ക്യൂ ആണ് അറിയാത്തത്. ഇവിടെ ക്യൂ ആണ് അറിയാത്തതെന്ന് വെച്ചാൽ നമുക്ക് ക്യൂ അല്ലേ കാണണ്ടേ. അപ്പോൾ ക്യൂ കാണണമെങ്കിൽ ഈ ടേമുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടു എന്താ ക്യൂ ഈസ് ഈക്വൽ ടു പി എസ് ഡിവൈഡ് ബൈ ആർ ഉപയോഗിച്ച് ക്യൂ ആണ്. അപ്പോൾ ഇതിലത്തെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ആ റെസിസ്റ്റൻസ് അറിയാത്തത് അറിയാവുന്ന മൂന്ന് വാല്യൂസ് ഉപയോഗിച്ച് കണ്ടെത്താം. ആ അറേഞ്ച്മെൻറ്റാണ് അറിയപ്പെടുന്ന പേരാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. പഠിച്ചല്ലേ. ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എങ്ങനെ സോൾവ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയില്ലേ? ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ആ പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരു മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്, അതിൻ്റെ തിയറിയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. നന്നായി പഠിച്ചു വയ്ക്കാം, കുഴപ്പമില്ലല്ലോ. സർക്യൂട്ട് ഡയഗ്രമൊക്കെ വരച്ച എല്ലാവർക്കും കിട്ടിക്കാണും ഇല്ലേ? കിട്ടിയാണോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ സർക്യൂട്ട് വരച്ച രീതി എല്ലാവർക്കും മനസ്സിലായി. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഏത് ലൂപ്പ് കണ്ടിട്ടുണ്ട്? എ ബി ഡി എ ലൂപ്പ്. എന്താ പറഞ്ഞത്? എ ബി ഡി എ ലൂപ്പ്. ഈ ലൂപ്പിൽ ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് സീറോ. കറണ്ടും റെസിസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്തു. ഐ വൺ പി എഴുതി, ഐ ജി ജി എഴുതി. ഇവിടെ ഞാനെടുത്തത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഐ ടു വരാൻ വെച്ചാൽ മൈനസ് ഐ ടു ആർന്ന് എഴുതി. എന്തുകൊണ്ടാണ് മൈനസ് ഐ ടു വരാൻ കാരണം? ഞാനടുത്ത ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, ഐ ടു ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ട് മൈനസ് ഐ ടു ആറും. രണ്ടാമത്തെ ഇക്വേഷൻ ഇത്, രണ്ടാമത്തെ ഇക്വേഷൻ ബി സി ഡി ബി എന്നൊരു ലൂപ്പ്, ബി സി ഡി ബി എന്നൊരു ലൂപ്പ്. ഇവിടെ വല്ല ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് വോൾട്ടേജ് സീറോ ആണ്. കറണ്ട് ഐ വൺ മൈനസ് ഐ ജി ക്യൂ ഈ കൂടിയാണ്, അപ്പോൾ ഐ വൺ മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ. ഇനി ഇത് ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ഐയും കൊടുക്കണം. അപ്പോൾ മൈനസ് ഐ ടു പ്ലസ് ഐ ജി ഇൻറ്റു എസ് വന്നു. ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് ഐ ജി ജി വന്നു. അതിന് ഇക്വേഷൻ രണ്ടെന്ന് കൊടുത്തു. ഇത് ചെയ്ത കാര്യം എന്താ? ക്യൂവും ആറും എസ്സും അഡ്ജസ്റ്റ് ചെയ്ത് ഐ ജി സീറോ ആക്കി. ഈ ഐ ജി സീറോ ആവുന്ന കണ്ടീഷൻ അറിയപ്പെടുന്ന പേരാണ് ഇത് കണ്ടീഷൻ, ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ ഐ ജി സീറോ ആക്കി, അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനായി. അപ്പോൾ ഇക്വേഷൻ രണ്ടിൽ ഈ ഐ ജി സീറോ ആയിക്കഴിഞ്ഞാൽ ഐ വൺ പി മൈനസ് ഐ ടു ആർ, ഐ വൺ പി മൈനസ് ഐ ടു ആർ സീറോ വന്നു. അതേപോലെ ഇക്വേഷൻ രണ്ടിലും മാറ്റം സംഭവിച്ചു. ആ ഇക്വേഷൻ മൂന്നും ഇക്വേഷൻ നാലും ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പി ബൈ ക്യൂ സി ഇക്വൽ ആർ ബൈ എസ് കിട്ടി. അതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. എന്താ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ? അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ പി ബൈ ക്യൂ സി ഇക്വൽ ടു ആർ ബൈ എസ് ആണ്. പഠിച്ചെല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് മനസ്സിലായി കാണും, കിട്ടില്ലേ എനിക്ക്? അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. അതായത് ഞാൻ വെറുതെ പറഞ്ഞു, ഇത് നമ്മുടെ ഒരു സർക്യൂട്ടാണ്, ഇതൊരു സർക്യൂട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇത് എക്സ് അറിയില്ല, ഇത് ടു ഓം ആണ്, ഇത് ത്രീ ഓം ആണ്, ഇത് സിക്സ് ഓം ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി ലെവൽ സീറോ ആണ്. അതായത് ഗാലമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്, ഗാലമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഗാലമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ പറഞ്ഞാൽ ഗാലമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല, ഐ സീറോ ആണ്. അങ്ങനെ വെച്ചാൽ എക്സ് കാണാൻ പറഞ്ഞു. എക്സ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ പറഞ്ഞത്? പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് അല്ലേ. പിയുടെ സ്ഥലത്താണ് എക്സ്, ക്യൂടെ സ്ഥലത്ത് അല്ലേ. പി ക്യൂ ആർ എസ് എന്നല്ല എഴുതിയ, ക്യൂടെ സ്ഥലത്ത് ടു ആണ്, ആറിൻ്റെ സ്ഥലത്ത് ത്രീ ആണ്, ആറിൻ്റെ സ്ഥലത്ത് ത്രീ, എസിൻ്റെ സ്ഥലത്ത് സിക്സ് ആണ് അല്ലേ. അപ്പോൾ പിയുടെ സ്ഥലത്ത് എക്സ് ആണ്, ക്യൂടെ സ്ഥലത്ത് ടു ആണ്, ആറിൻ്റെ സ്ഥലത്ത് ത്രീ ആണ്, എസിൻ്റെ സ്ഥലത്ത് സിക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ടു സിക്സിൽ ത്രീ ടൈംസ് ത്രീ ത്രീ പറ്റി പോയാൽ വൺ ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ഇത്രയ്ക്കും പറഞ്ഞാൽ വൺ ഓമായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സിൻ്റെ വില കണ്ടെത്തിയില്ലേ, ഇല്ലേ? യാതൊരു കാൽക്കുലേഷനെയും ആവശ്യമില്ല. പി ബൈ ക്യൂ സീക്കൾ ടു ആർ ബൈ എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രം മതി. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താ കണ്ടെത്താൻ പറ്റും? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഡെറിവേഷൻ നന്നായി പഠിച്ചു വെച്ചോ. കാരണം ഇത് ഉറപ്പായിട്ടും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നാണ്. നമുക്ക് ഈ പാഠത്തിൽ എന്തായാലും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യൽ മീറ്റർ, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കലിനും ആവശ്യമുള്ള കാര്യമാണ്. പ്രാക്ടിക്കലിൽ നമുക്ക് എപ്പോഴും വരുന്ന എക്സ്റ്റേണൽ ടീച്ചർമാർ വൈവ് ചോദിക്കാറുണ്ട്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മീറ്റർ ബ്രിഡ്ജിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ആ മീറ്റർ ബ്രിഡ്ജിൻ്റെ തിയറിയാണ് നമ്മുടെ എന്ത് പറഞ്ഞ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കിട്ടില്ലേ എല്ലാവർക്കും? അപ്പോൾ ക്ലിയറായി പഠിച്ചു വെച്ചോ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായി പഠിച്ചു വയ്ക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ, ക്ലിയറായ എല്ലാവർക്കും? നന്നായി പഠിച്ചു വെച്ചോ. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഡാ ഓക്കെ.